നമ്മുടെ മുത്തു വന്നിട്ട് നെയ്ച്ചോറ് ഒച്ചയും കഴിക്കാന്ന് പറഞ്ഞപ്പോ നമ്മള് പിന്നൊന്നും നോക്കില്ല ഒരു പോക്കാണ്ട് പോയി പ്ലേറ്റിന് പേരം വാഴലിട്ട് കിട്ടി അച്ചാർ സാലഡ് ചമ്മന്തി പിന്നെ കച്ചമ്പുറും അതിന്റെ പിന്നാലെ നമ്മുടെ നെയ്ച്ചോറിനൂടി കൂടി വന്നിട്ടാ അപ്പുറത്തെ ചോറ് കുറച്ച് മതിയെന്ന് പറഞ്ഞോണ്ട് നമ്മളൊന്നും നോക്കില്ല നേരത്തെ ഇട്ട ചോറിന്റെ കൂടെ കുറച്ചും കൂടി ചോറ് ഇപ്പുറത്തങ്ങൾ തട്ടിച്ച് എന്നിട്ട് ഇട്ട നെയ്ച്ചോറിന്റെ നടുവിലൊരു അങ്ങട് വരവേറ്റ് ഇപ്പുറത്തും അപ്പുറത്തായിട്ട് നമുക്ക് ആവശ്യമുള്ളത്ര ബീഫ് തട്ടി കഴിഞ്ഞിട്ട് ബീഫിന്റെ അൾ പോയപ്പോഴത്തേക്ക് നമുക്കുള്ള പപ്പടം അതുപോലെ തന്നെ അതിന്റെ പിന്നാലെ ഒരു പായസം കൊണ്ട് വന്നു ആദ്യം തന്നെ നെയ്ചോറിന്റെ കൂടെ ബീഫിന്റെ ഗ്രേവിയാണ് നന്നായിട്ടാണ് കുഴച്ചിട്ട് അതിന്റെ അടുത്ത് ഒരു കക്ഷം പപ്പടവും അതിന്റെ കൂടെ തന്നെ കുറച്ച് ചമ്മന്തിയും കുറച്ച് കച്ചമ്പറും കുറച്ച് സാലഡും കുറച്ച് അയ അച്ചാറും കൂടി കൂട്ടി വെച്ച് അതിൻ്റെ എല്ലാം കൂടി നന്നായിട്ടാണ് കുഴച്ചത് എന്നിട്ടാ എല്ലാം കൂടി കുഴച്ചിന്റെ കൂടെ ഒരു കഷ്ണം ബീഫും കൂടി കൂട്ടി സെറ്റ് ചെയ്ത് അതിൻ്റെ ഒരു പിടിയാണ്ട് പിടിച്ച് കഴിച്ച് നോക്കി സംഭവം ഒരു ജഗ ജില്ലാട് ജോർ സാധനായിരുന്നു നാട്ടിൽ നിന്ന് ദുബായ്ക്ക് വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ മിസ് ചെയ്ത് തരുന്ന ഈ കല്യാണം വീട്ടിൽ വാഴലവാണ് നെയ്ച്ചോറിച്ച് ദുബായ്ക്ക് സേസ് അല്ലാതെ ടൂലുള്ള മലബാർ ജംഗ്ഷനിൽ വന്ന് ഇങ്ങനെ ഈ പതിനഞ്ച് തെറുംസിന് അൺലിമിറ്റഡ് ആയിട്ട് ഈ നെയ്ച്ചോറിച്ച് കഴിച്ചപ്പോ ആ ഒരു മിസ്സിംഗ് ആണ് മാറി കിട്ടിയിട്ടാണ് താല്പര്യം ആൾക്കാർ പോയി ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട നമ്മളെന്തായാലും അവസാന പായസം കൂടി നൈസ് ആയിട്ട് അങ്ങനെ തെറിച്ച്